നമസ്കാരം, ടി സി വി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പാണക്കാട് മൊയിനലി തങ്ങൾ മോശക്കാരനാണെന്ന് റാഫി പുതിയ കടവ്. മൊയിനലിക്കെതിരെ സ്ത്രീപീഡന കേസ് വരെയുണ്ടെന്നും വാർത്താസമ്മേളന വേദിയിൽ മൊയിനലിയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത റാഫി പറഞ്ഞു. ഹൈദർലി ഷിയാബ് തങ്ങളെ മോശമാക്കാൻ വേണ്ടിയാണ് ഇത്തരം വാർത്താസമ്മേളനം നടത്തുന്നതെന്നും റാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. ചന്ദ്രിക പണമിടപാട് കേസിൽ പാണക്കാട് ഹൈദർലി ഷിയാബ് തങ്ങൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നേരിട്ട് ഹാജരാകാൻ സാധിക്കില്ലെന്ന് ഹൈദർലി തങ്ങൾ ഇഡി അറിയിച്ചു. പകരം ഫിനാൻസ് ഡയറക്ടർ ഷമീർ ഹാജരാകും. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സർക്കാർ അനുവദിച്ച സമാശ്വാസ ധനം താനൂർ എ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് പരാതി. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാത്രമല്ല മുൻവർഷങ്ങളിൽ ലഭിക്കാറുള്ള അവധി വേതനം ഈ വർഷം ലഭിച്ചില്ലെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. താനൂരിലെ നിരന്തരമായ വാഹന അപകടം. ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. താനൂരിലും നടക്കാവിലും നിരന്തരമായുണ്ടാകുന്ന റോഡപകടങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര അപകടം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നന്നമ്പ്ര പഞ്ചായത്തിലെ വാക്സിൻ വിതരണത്തിൽ ക്രമക്കേടെന്ന് സി പി എം നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് കൂട്ട എസ് എച്ച് എം ബി സ്കൂളിൽ ഓൺലൈനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ രചയിതാവ് ബി കെ ഹരിനാരായണൻ സമാധാന സന്ദേശം നൽകി വിദ്യാലയത്തിലെ പരിപാടികൾ പങ്കെടുത്തു. ജില്ലാ കളക്ടർ വി ഗോപാലകൃഷ്ണൻ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി ബ്ലോക്ക് ജനുവരിയിൽ തുറന്നുകൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരു എം എ സെൻട്രൽ സ്കൂളിൽ 10-12 ക്ലാസുകളിൽ 1-2 സ്ഥാനങ്ങൾ നേടി മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾ അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം എസ് കേരള ട്രഷറർ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. 10-12 ക്ലാസുകളിലെ വിജയശതമാനം നിശ്ചയിക്കാൻ കടുത്ത മാനദണ്ഡങ്ങളാണ് സി ബി എസ് ഇ നിശ്ചയിച്ചത്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് മുഴുവൻ വിദ്യാർത്ഥികളും തിളക്കമാർന്ന വിജയം കൈവരിച്ചതെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസി ദ്രോഹം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി പ്രവാസി വെൽഫെയർ ഫോറം താനൂർ മുനിസിപ്പൽ കമ്മിറ്റി ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ധർണ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.